ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തെ തെരുവിലിറക്കാനുള്ള കളിയൊക്കെ കളിച്ചപ്പോ ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അല്ലെ? സ്വന്തം അമ്മയെ പോലെ നിങ്ങളെ സ്നേഹിച്ച വളർത്തു മകനെ നിങ്ങൾ ചതിക്കാൻ ശ്രമിച്ചു. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. നാളെ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നീ പറഞ്ഞത് നേരാ. ഞാൻ ആരുമില്ലാത്തവളെ. ജീവയ്ക്ക് എന്നോട് പറപ്പും വെറുപ്പും ആയിരിക്കും എനിക്കറിയാം. ഞാനത് അർഹിക്കുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ജീവിച്ചത് മുഴുവൻ ശിവാനിക്ക് വേണ്ടിയായിരുന്നു. അവൾ പോലും എന്നെ തിരിഞ്ഞു നോക്കാത്തത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അവൾക്ക് വേറെ തിരക്കുകളുണ്ടല്ലോ. നിങ്ങൾ പൂർത്തിയാക്കാതെ ഇട്ടിട്ട് പോയ കൊട്ടേഷനുകൾ ഒന്നൊന്നായി പൂർത്തിയാക്കണ്ടേ? കലാക്ഷേത്രയിൽ നടന്നതൊക്കെ ശിവ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നിന്നെയും ശ്രീജിത്തിനെയും ചതിച്ചത് ശിവാനിയാണെന്നും എനിക്കറിയാം. അങ്ങനെ മകളുടെ തലയിൽ മാത്രം കുറ്റം കെട്ടിവെച്ച് തടി തപ്പണ്ട നിങ്ങൾ. അച്ഛമ്മയാണെന്നും പറഞ്ഞ് ശ്രീയെ വിളിച്ച് നിങ്ങൾ ഈശ്വരമഠത്തിലേക്ക് വരാൻ പറഞ്ഞതോടെയാ ഈ ഗൂഢാലോചനയുടെ തുടക്കം. ശ്രീ വരില്ല എന്ന് മനസ്സിലാക്കിയതോടെ നിങ്ങൾ പ്ലാൻ മാറ്റി. ഞാൻ പിറ്റേന്ന് കലാക്ഷേത്രയിലേക്ക് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോ പദ്ധതി അവിടെ വെച്ച് നടത്താൻ അമ്മയും മകളും തീരുമാനിച്ചു. പക്ഷേ വിധി നിങ്ങളെ ചതിച്ചു. നിങ്ങൾ പോലീസ് പിടിയിലായി. എന്നാലും നിങ്ങളില്ലാതെ എന്നെ ചതിക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോവാൻ ശിവാനി തീരുമാനിച്ചു. അതല്ലേ നടന്നത്? ശരിയാ, ഒക്കെ സമ്മതിക്കുന്നു. എന്റെ അമ്മായിക്ക് പണം കൊടുത്തതുപോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ അക്കൗണ്ടിൽ നിന്നോ? അതെ, അങ്ങനെയാ അമ്മായി പറഞ്ഞത്. നിന്റെ അമ്മായിയെ ശിവാനി അങ്ങനെ വിശ്വസിപ്പിച്ചതാവും. എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവൾക്കറിയില്ല. ശരിയായിരിക്കാം. എങ്ങാനും പെട്ടുപോയാൽ സ്വന്തം അമ്മ തന്നെ പെട്ടോട്ടെ എന്ന് അവൾക്ക് തോന്നിക്കാണും. ഇല്ലാത്ത ഇന്റർവ്യൂവിന്റെ പേരിൽ കീർത്തിയെ വീട്ടിൽ നിന്ന് അകറ്റി. കല്യാണിയുടെ കൃത്രിമക്കാലിൽ ആരോ കൊണ്ടോ കുഴപ്പമുണ്ടാക്കി അമ്മയും മുത്തശ്ശനെയും സ്കൂളിലേക്ക് ഓടിച്ചു. ഇതൊന്നും അറിയാതെ അവിടേക്ക് ചെന്ന എന്നെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി ആ വീഡിയോ ഉണ്ടാക്കി. നിങ്ങളുടെ പ്ലാൻ ശിവാനി അങ്ങനെ നടപ്പിലാക്കി. ഇപ്പോ മകൾക്ക് വേണ്ടി സകല ദുഷ്ടതരങ്ങൾക്കും കൂട്ടുനിന്ന നിങ്ങളെ ആ മകള് പോലും ഉപേക്ഷിച്ചു. കാലം നിങ്ങളോട് പകരം ചോദിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് ബോധ്യായി. എന്നെ കാണാൻ പോലും വന്നത് ശിവ മാത്രോ? ഇപ്പൊ തന്നെ ഏതോ വക്കീലിനെ തേടി പോയിരിക്കെ അവൻ എന്നെ ജാമ്യത്തിലിറക്ക. ഇനി എനിക്ക് അവൻ മാത്രം മതി. ശിവാനെ ഞാൻ പറ്റിട്ടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിൽ നന്മയുള്ള ശ്രീകുട്ടി ശിവയുടെ കൂടെ ഉള്ളതുകൊണ്ടാ അവൻ നിങ്ങളോട് ഇത്തിരി മനുഷ്യത്വം കാട്ടുന്നത്. അത് മറക്കണ്ട. ഒരിക്കലുമില്ല. ഇവിടെ നിറങ്ങിയ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവരുടെ വിവാഹം നടത്തും. നിങ്ങളുടെ ഈ മനമാറ്റം സത്യമാണെങ്കിൽ ജാമ്യം എടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നീയോ? അതെ, ഞാൻ പറഞ്ഞാൽ ശ്രീ നിങ്ങൾക്ക് വേണ്ടി നാളെ കോടതിയിൽ ഹാജരാകും. വലിയ മനസ്സാ നിന്റേത്. ഞാൻ പറ്റ മകള് പോലെ അവഗണിക്കുമ്പോ നീ എന്നെ സഹായിക്കുന്നു. നിന്റെ നന്മ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി മോളെ. ഇനിയുള്ള കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. തീർച്ചയായും.